to my channel Fine Maths Classes. Appol inide class la nammal padikan pogunathu 9th standard 6th chapter lines and angles la exercise 6.1 la question number 3 aanu. Appol inde channel subscribe cheyatho please subscribe my channel. Videos ishtapettal theerchayattum like comment share okke cheyanam. Bell icon enable cheyanum marannu pogarudhu. Okay. Appol namukku inde class la first question endanu nokkam. In figure 6.15, angle PQR is equal to angle PRQ, then prove that angle PQS is equal to angle PRT. Appo endanu ivide parnirikkunnathu ivide prove cheyananalle parnirikkunnathu endu prove cheyana parnirikkunnathu ee angle PQS that ee angle kanda PQS ഈ ആംഗിൾ എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ പി ആർ ടി അതായത് ഈ ആംഗിളിനെ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം കണ്ടോ പി ആർ ടി അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് അവർ ഒരു ക്ലൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത് ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ആംഗിൾ പി ക്യു ആർ പി ക്യു ആർ എന്ന് പറയുമ്പോൾ ഇതാ പി ക്യു അപ്പം ഈ ഒരു ആംഗിൾ എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ പി ആർ ക്യു കണ്ടോ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ അപ്പൊ ഇത് നമ്മുടെ ക്ലൂവിൽ തന്നിരിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെയായിരിക്കും ഈ ക്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഒന്ന് എടുത്തെഴുതാം Angle PQR is equal to angle PRQ. ഇതെന്താണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് സോ നമുക്ക് ഗിവൺ എന്ന് കൊടുക്കാം ഓക്കെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടുള്ള കാര്യം എന്താണ് ആംഗിൾ PQS is equal to angle PRT. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടുള്ളത് അപ്പൊ ഇനി എങ്ങനെയാ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ദേ നിങ്ങൾ നോക്കിക്കാം അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലോ എൻ്റെ മക്കൾസ് ഞാൻ ദാ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണേ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഓക്കെ അത്തരം വന്നിട്ടാണ് ദാ ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ലൈൻ ഇതേ ഇങ്ങനെ വരയ്ക്കാം അപ്പൊ അവിടെ എന്താ ഉണ്ടായിരിക്കുന്നേ രണ്ട് ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട് ആണല്ലോ അപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതായത് സ്ട്രെയിറ്റ് ലൈനിൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ അഡ്ജസൻറ്റ് ആംഗിൾസ് ഫോം ചെയ്യുകയും അതിൻ്റെ സം 180 ഡിഗ്രിയുമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ലീനിയർ പെയർ ആയിരിക്കും ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലുള്ള അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ് ഇതും ഇതും കണ്ടോ അപ്പൊ അതിൻ്റെ സം എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും റീസൺ എന്താണ് ലീനിയർ അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം ഏതൊക്കെയാണ് അപ്പൊ ആംഗിൾസ് എന്ന് പറയുന്നത് ഞാൻ ദേ അത് ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണേ പി പിന്നെ ഇവിടെ എസ് ഇത് ക്യൂ പിന്നെ ഇവിടെ ആർ അപ്പൊ ഏതൊക്കെ ആംഗിൾ ഇതേ നോക്കിക്കേ ആംഗിൾ പി ക്യു എസ് അപ്പൊ അത് നമുക്ക് ഇവിടെ എടുത്തെഴുതാം ആംഗിൾ പി ക്യു എസ് പ്ലസ് അടുത്ത ആംഗിൾ ഏതാണ് ആംഗിൾ പി ക്യു ആർ കണ്ടല്ലോ പി ക്യു ആർ ഇതിന്റെ സമം എന്തായിരിക്കും 180 ഡിഗ്രി റീസൺ എന്താണ് ലീനിയർ പെയർ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണവേ റീസൺ ഒക്കെ അപ്പൊ നമുക്ക് റീസൺ കൊടുക്കാം ലീനിയർ പെയർ എന്നിട്ട് ഇതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം കണ്ടല്ലോ അതായത് ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ എടുത്തു ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാം ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇതാ ഈ ഒരിടത്തെയാണ് നമ്മൾ ഈ രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ഉണ്ട് അതിൻ്റെ സം 180 എന്നും പറഞ്ഞെടുത്തത് അതേപോലെ നമുക്ക് ഇവിടെ എടുക്കാലോ അതേ നോക്കേ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും അല്ലെ ലീനിയർ പെയർ ആണ് വരുന്നത് അതിന് നമുക്ക് അടുത്ത് എഴുതാം അപ്പോൾ അത് ഞാൻ ദേ ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം ദാ സ്ട്രെയിറ്റ് ലൈൻ പിന്നെ ദേ ഇത് കണ്ടോ അപ്പൊ അതിന്റെ പേരൊക്കെ ഒന്ന് എടുക്കാം ഇത് പി ആൻഡ് ദെൻ ഇങ്ങോട്ടുള്ളത് ഇതെന്താണ് ആർ ഇത് ക്യൂ ദെൻ ഓക്കെ പി ദെൻ ഇവിടെ ആർ ദെൻ ഇവിടെ ക്യൂ ദെൻ ഇവിടെ ടി കണ്ടല്ലോ ഇതാ നോക്കി സ്ട്രെയിറ്റ് ലൈനില് ദേ ഒരു റേ വന്ന് കട്ട് ചെയ്തു അപ്പൊ രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ഉണ്ടായി കണ്ടോ അതിന്റെ സം എന്തായിരിക്കും 180 ഡിഗ്രി ലീനിയർ പെയർ അല്ലേ
ഓക്കെ. അപ്പൊ ദേ നമുക്ക് ആ ആംഗിൾ ഏതൊക്കെയാണെന്ന് പറയാം. ആംഗിൾ പി ആർ ക്യൂ കണ്ടോ. അപ്പൊ നമുക്ക് അത് എടുത്ത് എഴുതാം. ആംഗിൾ പി ആർ ക്യൂ പ്ലസ് അടുത്തതേ നോക്കിക്കേ, ആംഗിൾ പി ആർ ടി. ആംഗിൾ പി ആർ ടി സീക്വൽ ടു എന്താണെന്ന് എഴുതാം, 180 ഡിഗ്രി. റീസൺ എന്താണ്? ലീനിയർ വയർ. അപ്പൊ ഇതിനെ നമുക്ക് സെക്കൻഡ് വൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തത്, നമുക്ക് തന്ന ക്ലൂ എടുത്ത് എഴുതി, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണെന്ന് എടുത്ത് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ നോക്കിയപ്പോ നമ്മുടെ ഫിഗറിനകത്തോട്ട് നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി, ദേ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ഉണ്ടായ ആ ഒരു ലൈൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടായി, അഡ്ജസൻറ് ആംഗിൾസ് ഉണ്ടായി. അപ്പൊ നമുക്ക് ആ രണ്ട് ആംഗിൾസും കൂടി സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീനിയർ പെയർ അല്ലേ, സം ഓഫ് ലീനിയർ പെയർ ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ എഴുതി, എന്താണ് ഇവിടുത്തെ ആംഗിളിന്റെ നെയിം എങ്ങനെയാണ്, ആംഗിൾ പി ക്യൂ എസ് കണ്ടോ. അടുത്തത് ആംഗിൾ പി ക്യൂ ആർ. അപ്പൊ അത് രണ്ടും കൂടി 180 എന്നും പറഞ്ഞ് എഴുതി റീസണും കാണിച്ചു. ആൻഡ് സെക്കൻഡ്ലി നമ്മൾ എന്താ ചെയ്തത്, ഇവിടെയും ദേ നോക്കിയ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പൊ ദേ ഇങ്ങനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്തപ്പോൾ രണ്ട് അഡ്ജസൻറ് ആംഗിൾസ് അവിടെ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ ലീനിയർ പെയർ ആണ്. അപ്പൊ സം എന്താണ്, 180 ഡിഗ്രി. ആ ആംഗിൾസ് ഏതൊക്കെയാണ്, ആംഗിൾ പി ദേ ആർ ദെൻ ക്യൂ. അടുത്തത് എന്താണ്, ആംഗിൾ പി ആർ ടി കണ്ടോ. അപ്പൊ നമ്മള് അതിന്റെ രണ്ടിന്റെയും കൂടെ സം 180 ഡിഗ്രി എന്നും എഴുതി. ഇനി എന്താ ചെയ്യാൻ പോണേന്നറിയാം, നമ്മളിതേ ഈ രണ്ടെണ്ണം കൂടി കമ്പയർ ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ ഫ്രം 1 and 2, അതായത് ഈ വണ്ണിൽ നിന്നും ഈ വണ്ണും ടൂവും കൂടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും 180 ആണ്, ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഈ രണ്ട് ആംഗിളും എന്തിന് ഈക്വൽ ആണ്, ഈ ആംഗിൾ പി ആർ ക്യൂ പ്ലസ് ആംഗിൾ പി ആർ ടിക്ക് ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ് ഈക്വൽ ആയത്, ഇതും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180 ഡിഗ്രി തന്നെ അല്ലേ. ഈ രണ്ട് ആംഗിൾസും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും 180 ഡിഗ്രി തന്നെ. അതേപോലെ ഇവിടുത്തെ ആംഗിളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും 180 ഡിഗ്രി തന്നെ. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഇത് ആഡ് ചെയ്യുന്നതും ഇത് ആഡ് ചെയ്യുന്നതും രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ അത് വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എടുത്ത് എഴുതാനായിട്ട്. അപ്പൊ അത് നമുക്കൊന്ന് എടുത്ത് എഴുതാം. എന്തെഴുതാം നമുക്ക്, ആംഗിൾ പി ക്യൂ എസ് പ്ലസ് ആംഗിൾ പി ക്യൂ ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ആംഗിൾ പി ആർ ക്യൂ പ്ലസ് ആംഗിൾ പി ആർ ടി കണ്ടോ. കാരണം എന്താ റീസൺ, രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 തന്നെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതും എന്തിന് ഈക്വൽ ആയിട്ട് വരും, ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് വന്നോളും. കാരണം ഇത് ആഡ് ചെയ്താലും 180 തന്നെ, ഇത് ആഡ് ചെയ്താലും 180 തന്നെ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ അല്ലേ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയാവോ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഗിൾ പി ക്യൂ ആർ എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ പി ആർ ക്യൂവിന് ഈക്വൽ ആണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇനി ഇങ്ങനെ എഴുതാൻ പോവുകയാണ്, ആംഗിൾ പി ക്യൂ എസ് പ്ലസ് ഈ ആംഗിൾ പി ക്യൂ ആർ എന്തിന് ഈക്വൽ ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആംഗിൾ പി ആർ ക്യൂവിന് ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പി ക്യൂആറിന് പകരം എന്തെഴുതാം, പി ആർ ക്യൂ എന്ന് അവിടെ എഴുതാം കണ്ടോ. ഇസ് ഈക്വൽ ടു, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആംഗിൾ പി ക്യു ആറിന്റെ ആ ഒരു പ്ലേസിൽ ആംഗിൾ പി ആർ ക്യൂ എന്ന് എഴുതാൻ കാരണം, ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ പി ക്യൂ ആർ എന്തിന് ഈക്വൽ ആണെന്ന്, ആംഗിൾ പി ആർ ക്യൂവിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പി ക്യു ആർ കിടക്കുന്നിടത്ത് പി ആർ ക്യൂ എടുത്ത് എഴുതി വെച്ചൂടെ, വല്ല പ്രോബ്ലം ഉണ്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, അപ്പൊ ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ എന്താണത്, ആംഗിൾ പി ആർ ക്യൂ പ്ലസ് ആംഗിൾ പി ആർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മിസ് ഇവിടെ ആംഗിൾ പി ക്യു ആർ മാറ്റിയതിന് ശേഷം അവിടെ ആംഗിൾ പി ആർ ക്യൂ എന്ന് എഴുതിയെന്ന്. ക്ലിയർ ആണല്ലോ.
അപ്പൊ നിങ്ങക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ല എന്തുകൊണ്ടാണ് ഞാനിവിടെ പി ആർ ക്യൂ എഴുതിയെന്നുള്ളത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനില് തന്നിട്ടുള്ള ക്ലൂ ആണ് ആംഗിൾ പി ക്യുആറും ആംഗിൾ പി ആർ ക്യൂവും ഈക്വൽ ആണ് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പി ക്യു ആർ മാറ്റിയിട്ട് അവിടെ ആംഗിൾ പി ആർ ക്യൂന്ന് എഴുതിയത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇനി എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയും ആംഗിൾ പി ആർ ക്യൂ ഉണ്ട്, ഇവിടെയും ആംഗിൾ പി ആർ ക്യൂ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും സെയിം ആംഗിൾ ആണല്ലോ അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും തമ്മില് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ടി. ദേ നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. നമ്മളോട് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നതാണ് ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ടി എന്ന്. ദേ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ടി എന്ന്. മനസ്സിലായോ അപ്പൊ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്താ എന്ന് ചോദിച്ചാൽ മതി, ഹെൻസ് പ്രൂവ്. കണ്ടോ, അപ്പൊ ഈസി ആയിരുന്നു അല്ലേ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ സ്റ്റുഡൻസ്.